وعن رافع بن خديج رضي الله عنه قال قدم نبي الله صلى الله عليه وسلم المدينة وهم يؤبرون النخل فقال ما تصنعون قالوا كنا نصنعه قال لعلكم لو لم تفعلوا كان خيرا فتركوه فنقصت قال فذكروا ذلك له فقال إنما أنا بشر إذا أمرتكم بشيء من دينكم فخذوا به وإذا أمرتكم بشيء من رأيي فإنما أنا بشر رواه مسلم وعن رافع بن خديج رافع بن خديج رضي الله عنه തുടർന്ന് വേദന قال അദ്ദേഹം പറഞ്ഞു قدم نبي الله അല്ലാഹുവിന്റെ നബി വന്നു അൽ മദീന മദീനയിൽ വന്നു വഹും ആ മദീന നിവാസികൾ യുഅബ്ബിറൂന നഖ്ല അവർ ഈത്തപ്പനയെ പരാഗണം നടത്തിയിരുന്നു അങ്ങനെ ഈത്തപ്പനയെ പരാഗണം നടത്തുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു അവർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സമയത്ത് عن رافي بن خديج رضي الله عنه قال قدم نبي الله المدينة وهم أي أهلها مدينة نواسيل وأبيرون النخلة أور يتبنى فلاغنا نرتيرنو أي يشققون طلع الإناس ويذرون فيه طلع الذكوري عند أورنا فلاغنا نرتيرنا ورنا إني علي يتبنى تندين دي بن قولا അല്ലെങ്കിൽ അതിലെ ചെടികളിലും സസ്യങ്ങളിലൊക്കെ ആൺ പെൺ അങ്ങനെ ഉണ്ടല്ലോ ഇണകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യരെയും അതുപോലെ തന്നെ സസ്യലതാദികളെയും മറ്റു നമുക്ക് അറിയാത്തവരെയും സൃഷ്ടിച്ചതെന്ന് സൂറത്ത് യാസീനിലുണ്ട് എവിടെ എവിടെയുള്ള സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിത്തുല്ലർദു ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ് പിന്നെ ഒമിന മുഫുസീം മനുഷ്യരുടെ ശരീരത്തിൽ അങ്ങനെയാണ് എന്നാണ് അങ്ങനെയാണ് ഇണകളായിട്ടാണ് മിമ്മാലായാലും മൂന്ന് അവർക്കറിയാത്തതിൽ നിന്നും അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ മനുഷ്യരാവട്ടെ സസ്യലതാദികളാവട്ടെ മറ്റു നമുക്ക് അറിയാത്ത ജീവജാലങ്ങളും അചേതനവും ചേതനവുമായ വസ്തുക്കളാവട്ടെ ഇവയിൽ നിന്നെല്ലാം ഇണകളെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നതാണ് അപ്പോൾ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വരുന്ന സമയത്ത് അവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്ത് അവർ ഈത്തപ്പനയുടെ തണ്ടുകളത് എടുത്തിട്ട് പെൺ പോള അതല്ലെങ്കിൽ ഈത്തപ്പനയുടെ പെൺ ഈത്തപ്പനയെ എന്ത് അതിനെ ഒന്ന് പിളർത്തും ആ പിളർത്തിയിട്ട് അതിൽ ആൺ ഈത്തപ്പനയുടെ തണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അങ്ങനെ പരാഗണം നടത്തിയിരുന്നു ഇതിനാണ് പരാഗണം നടത്തുക എന്ന് പറയുന്നത് ഈ കാര്യം അവർ ചെയ്തിരുന്നു അതാ അതിൻ്റെ അറബി വാക്കാണ് യുഅബ്ബിറൂന അവർ പരാഗണം നടത്തിയിരുന്നു ഈത്തപ്പനയിൽ അന്നഹ്ല ഈത്തപ്പനയിൽ പൊക്കാല അതെന്തിനു വേണ്ടിയിട്ടാണ് അതിന് നല്ല ഈത്തപ്പഴങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ഇതുപോലെയാണ് ഈത്തപ്പന എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ കുട്ടികൾ ജന്മമെടുക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഈത്തപ്പനയും മനുഷ്യപ്രകൃതിയാണ് അതിനുള്ളത് എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ആൺ പിന്നെ തണ്ടിൻ്റെ ഒരു ഇതവിടെ എത്തുമ്പോഴാണ് അതിൽ നിന്ന് നല്ല പഴങ്ങൾ ഫലമായിട്ട് വരിക എന്നുള്ള കാരണം കൊണ്ട് അവർ മദീനക്കാരൻ അങ്ങനെ ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ ഇപ്പോൾ കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ തസ്നഊന നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓരു അവർ പറഞ്ഞു കുന്നാ നസ്നഊ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങളിതിനെ ചെയ്യുന്നവരാണ് ഇത് ഞങ്ങൾ ചെയ്യാറുള്ളൊരു സംഗതിയാണ് ഇത് ഞങ്ങളുടെ പതിവാണ് ഇതാണ് ഞങ്ങളുടെ രീതി ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഈത്തപ്പഴം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും നല്ല ഫലങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടാറുള്ളത് ഞങ്ങളുടെ രീതിയാണ് പിന്നെ അപ്പോൾ അപ്പോൾ എന്താണ്ടായത് പാല ലഅല്ലകും ലൗലം തഫലു കാന ഖൈറ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല നബി തങ്ങൾ പറഞ്ഞു ലഅല്ലകും നിങ്ങൾ ആയിരുന്നെങ്കിൽ ലൗലം തഫലു നിങ്ങളിതിനെ ചെയ്യാതിരുന്നെങ്കിൽ കാന ഖൈറന ചെയ്യാതിരിക്കലാകുമായിരുന്നു ഖൈറൻ ഏറ്റവും നല്ലത് ആകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ
മുസല്ലാ സല്ലമാ തങ്ങൾ മദീനയിൽ വന്ന സമയത്ത് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നവരായിരുന്നു. ആ ചെയ്യുന്നവരായി ഇത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, മാ തസ്നഊ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. കാലു, അപ്പോൾ അവർ പറഞ്ഞു, കുന്നാ നസ്നഊ, ഞങ്ങളിത് ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നല്ല ഫലം കിട്ടാറുണ്ട്, നല്ല പഴങ്ങൾ ഇതിനാൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എന്നുള്ള മറുപടിയും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞത്, കാരണം അങ്ങനെ ഫലം കിട്ടാനുള്ള കാരണം എന്താണ്? മനുഷ്യപ്രകൃതിയാണ് ഈത്തപ്പനയുടേതുമുള്ളത്. അപ്പോൾ മനുഷ്യപ്രകൃതിയിൽ പെട്ടതാണ് സ്ത്രീയും പുരുഷനും സംഗമിക്കുക, എന്നിട്ട് അതിൻ്റെ പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ ഗർഭാശയത്തിൽ എത്തുക എന്നുള്ളതൊക്കെ എന്നതുപോലെ തന്നെയാണ് ഈ മരത്തിനും ഈ ഒരു വൃക്ഷത്തിനും ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്, അതിനാൽ ഞങ്ങൾക്ക് നല്ല ഫലങ്ങളും കിട്ടാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിത് ചെയ്യാതിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്, അതാകുമായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ എന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അപ്പോൾ തറക്കൂഹു, അങ്ങനെ ആ പരാഗണത്തെ അവർ ഉപേക്ഷിച്ചു, അത് ചെയ്തില്ല. അപ്പം നഖസത്ത്, അപ്പോൾ അവർക്ക് ഫലം കുറവായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് പറയുകയും അങ്ങനെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ പരാഗണം അവർ നടത്താതിരുന്നു. എന്തിനാണ് അത് ഹൈറെന്ന് നബി തങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ വേറെ എക്സ്ട്രാ പണിയാണല്ലോ മറ്റേത്, തണ്ട് എടുത്ത് മുറിച്ചെടുക്കാതെ അതിൻ്റെ ഉള്ളിക്ക് വെക്കുക, അങ്ങനെയുള്ളതൊക്കെ നല്ല കുറേ ഒരു വർക്കാണ്. അത് കാരണം നിങ്ങൾക്ക് ക്ഷീണം വരാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർലോഡാണ്, ഓവർ വർക്കാണല്ലോ എന്ന നിലക്ക് നിങ്ങൾക്കൊരു വിശ്രമം എന്നുള്ള നിലക്ക്, അല്ലെ ക്ഷീണിക്കണ്ട എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നാണ്, ഇതൊക്കെ അള്ളാഹ് കണക്കാക്കിയല്ലേ കിട്ടുള്ളൂ എന്നുള്ള ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ചെയ്യാതിരുന്നെങ്കിൽ അതാണ് നല്ലത്, ചെയ്താൽ ക്ഷീണവും പ്രവർത്തനം മൂലമുള്ള ഒരു ഊർജ്ജനഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് വലിയ ആവശ്യമില്ലാത്തതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പ്രകാരം അവരത് ഉപേക്ഷിച്ചു ചെയ്തില്ല. തനപ്പസത്തപ്പോൾ ഫലം കുറവായി. കാല, അപ്പോൾ ദക്കറു ദാലിക്കലവു, അപ്പോൾ അവരെന്ത് ചെയ്തു? അപ്പോൾ എന്ത് ചെയ്തു? അവർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പറഞ്ഞു, പോയി പറയുകയും ചെയ്തു. കാല അദ്ദേഹം പറഞ്ഞു വന്ന അബൂറാഫിയ എന്നവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഉണ്ടായപ്പോൾ, ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു? ഫദക്കറു, മദീന നിവാസികൾ പറഞ്ഞു, ദാലിക്ക, ഈ സംഭവം ഇങ്ങനെ ഫലം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ കാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാന ബശറു, ഞാൻ മനുഷ്യൻ മാത്രമാകുന്നു, ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഒരു നിഗമനത്തിലാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു മനുഷ്യനാണ്. റവാഹു മുസ്ലിം. അങ്ങനെ ഞാൻ അവിടെ എത്തിയില്ല. ഞാനൊരു മനുഷ്യനാണ്, ഇതാ അമർത്തുക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ, വിഷയം മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ വല്ലതും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ, ഇപ്പോൾ ഹുദൂബി, അപ്പോൾ നിങ്ങളതിനെ മുറുകെ പിടിക്കുക. അപ്പോൾ ദീനിൻ്റെ കാര്യം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളതിനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. പിന്നെയോ, ഇതാ അമർത്തുക്കും വിഷയം മിൻ ഈ ഫൈനമാന ബശറുൻ, ഇതാ അമർത്തുക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ, വിഷയം ഒരു കാര്യം കൊണ്ട്, മിൻ ഈ എൻ്റെ അഭിപ്രായത്തിൽ നിന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ, ഫൈനമാന ബശറുൻ, അപ്പോൾ ഞാനതെന്താണ്, ഒരു മനുഷ്യൻ മാത്രമാകുന്നു. അപ്പോൾ വേറെ ചില ഹദീസുകളിലൊക്കെ ഉണ്ട് നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം, പിന്നെ ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല. ദുനിയാവിൻ്റെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് യാതൊരു തിരിഞ്ഞു നോട്ടവും ഇല്ലാത്തതുകൊണ്ട് ദുനിയാവിയ കാര്യം അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും, അത് അവരാണ് ചെയ്യുന്നത്. തങ്ങൾ അതിലേക്കോ അല്ലെങ്കിൽ ദുനിയാവിലേക്കോ ദുനിയാവിൻ്റെ കാര്യത്തിലേക്കോ യാതൊരു ശ്രദ്ധയും ഇല്ലാത്തതുകൊണ്ട്, നബിയുടെ ശ്രദ്ധ മുഴുവൻ ആഖിറത്തിൻ്റെ കാര്യത്തിൽ പരിമിതമായതുകൊണ്ട്, അതിൽ കൂടുതൽ വ്യാപൃതനായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കാര്യമാണ് അറിയുക. മാത്രവുമല്ല ആ കാര്യമാണ് വഹിയായിട്ട് വരുന്നത്. അത് എന്താണ് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്? അത് നബി തങ്ങൾ പറഞ്ഞത് ഇതാ അമർത്തുക്കും ഇതാ അമർത്തുക്കും വിഷയ മിൻ ദീനിക്കും ഫഖുദൂബി, നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ എന്താണ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വേറെ ഇതാ അമർത്തുക്കും വിഷയം എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു നിഗമനം വെച്ച് പറഞ്ഞത് അത് പൈൻ്റെ മാനപക്ഷം, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, വേണമെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല. പിന്നെ മറ്റു പല ഹദീസുകളിലും ഇങ്ങനെ സൂചനകളുണ്ട്. ഞാൻ പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ എന്നും നബി തങ്ങൾ പറയുന്നതായ ഹദീസുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ എന്താണ്, ആ കാര്യങ്ങളൊക്കെ അവർക്ക് അവരവരുടെ കാര്യങ്ങളിൽ അവരവർക്ക് കൂടുതൽ എന്താണെന്ന് തോന്നുന്നവർ
എങ്കിൽ അവർക്ക് ദുന്യാവിലെ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ കൃഷി സംബന്ധമായ, അവരുടെ ദുന്യാവിൻ്റെ കാര്യങ്ങൾ, ദുന്യാവുമായി ബന്ധമുള്ള കാര്യങ്ങൾ, അതും തന്നെ ആഹ്റത്തിനോടൊരു ബന്ധമില്ലാത്ത ദുന്യവിയായ തനിച്ച ദുന്യവിയായ കാര്യങ്ങൾ, അതിലൊക്കെ ഈ ആൾക്കാർക്ക് തന്നെ ഇക്കാലം ഏറ്റവും കൂടുതൽ കഴിവുകളുണ്ടാകുക, അല്ലെങ്കിൽ അതിന് ചിന്ത ഉണ്ടാകുക. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശ്രേഷ്ഠതയുടെ വ്യക്തത ഇതിൽ വരുന്നുണ്ട് എന്നാണ്. എന്തുകൊണ്ട് ശ്രേഷ്ഠത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുന്യാവിൻ്റെ കാര്യത്തിലേക്ക് യാതൊരു തിരിഞ്ഞു നോട്ടവും ഇല്ലാത്ത വിധം പരലോക ചിന്തകളിലും കാര്യങ്ങളിലും വ്യാപൃതനാണ്. അതിൽ മുങ്ങി അതിൻ്റെ മേൽ മാത്രമാണ് നബി തങ്ങളുടെ ചിന്തയും കാര്യങ്ങളും അറിവും ബന്ധവും ഒക്കെ പരിമിതമായിട്ടുള്ളത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശ്രേഷ്ഠതയുടെ ഒരു അടയാളമായിട്ട് തന്നെ മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ فانطلقوا على مهلهم فنجوا وكذبت طائفة منهم فأصبحوا مكانهم فصبحهم الجيش فأهلكهم وجتاحهم فذلك مثل من أطاعني فاتبع ما جئت به ومثل من عصاني وكذب بما جئت به من الحق متفق عليه. وعن أبي موسى رضي الله عنه തൊട്ട് നിവേദനം എന്താണ്? കാല അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ മസലി നിസ്സേമന്റെ ഉദാഹരണം വമസലുമാ ബഅസനി അല്ലാഹു ബിഹി, എന്നെ അല്ലാഹു നിയോഗിച്ചത് ഏതൊരു ജനതയിലേക്കാണോ ആ ജനതയുടെയും ഉദാഹരണം, കമസലി റജുലിൻ ഒരു പുരുഷന്റെ ഉദാഹരണത്തെ പോലെയാവുന്നു. അപ്പം എൻ്റെ ഉദാഹരണം വമസലു മാബാസനി അള്ളാഹു ബി, അള്ളാഹു എന്നെ എവിടേക്കാണോ നിയോഗിച്ചത് അതിൻ്റെയും ഉദാഹരണം ഏതുപോലെയാണ്, കമസലി റജുലിൻ ഒരാളുടെ ഉദാഹരണത്തെ പോലെയാണ്. അത്താ കൗമൻ, അയാൾ ഒരു കൗമിലേക്ക് ചെന്നു. അപ്പോൾ കാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ കൗമി, ഏ ജനങ്ങളെ, ഏ എൻ്റെ ജനങ്ങളെ, ഇന്നീ റായിത്തു, നിശ്ചയം ഞാൻ കണ്ടു, അൽ ജൈഷ, സൈന്യത്തെ, ബി ഐനയ്യ, എൻ്റെ രണ്ട് കണ്ണുകൊണ്ട്, അപ്പം എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ സൈന്യത്തെ കണ്ടിട്ടുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ വരുന്നുണ്ട് എന്ന് ഒരാൾ തൻ്റെ കൗമിൽ ചെന്ന് ജനങ്ങളെ വിളിച്ച് പറഞ്ഞു. ആ ആളെപ്പോലെയാണ് എൻ്റെയും എൻ്റെ ജനതയുടെയും ഉപമ, ഈ ജന ഈ മനുഷ്യൻ്റെയും അയാളുടെയും കൗമിൻ്റെയും. എന്തായാലും മനുഷ്യൻ ചെയ്തത് കൗമിൽ ചെന്നിട്ട് പറഞ്ഞു, ആ കൗമി, ഏ എൻ്റെ ജനങ്ങളെ, ഇനി റൈതുൽ ജൈഷ്യ, യുദ്ധസജ്ജനായ ഒരു സൈന്യത്തെ ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ശക്തിപ്പെടുത്താൻ തെക്കീതാണ്. ഞാൻ കണ്ടു സൈന്യത്തെ എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി ശക്തി കൊടുക്കലാണ്. ബി അയിനയ്യ, എൻ്റെ രണ്ട് കണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വൈന്നി, നിശ്ചയം ഞാൻ അനന്നതീറിൽ ഒഴിയാനു, ഞാൻ നഗ്നനായ താക്കീതുകാരനാവുന്നു, ആ താക്കീതുകാരൻ മാത്രമാവുന്നു. വൈന്നി അനന്നതീറിൽ ഒഴിയാൻ, ഞാൻ നഗ്നനായ താക്കീതുകാരനാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന പോലെ അതൊരു പ്രയോഗമാണ്. അൽ അനദീറുൽ ഉറിയാൻ എന്ന് പറഞ്ഞത് ഒരു അറബിയിലെ പ്രസിദ്ധമായൊരു ഭാഷാ പ്രയോഗമാണ്. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഞാനൊരു തനി നാടനാണെന്നൊക്കെ പറയില്ല, തനിനാടൻ തട്ടുകളാന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഞാൻ തനിച്ച, അവൻ പറയുന്നത് തനിച്ച വിഡ്ഢിത്താണെന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഞാൻ തനിച്ച ഒരു താക്കീതുകാരനാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെ അറബിയിലുള്ളൊരു പ്രയോഗമാണ്. ഞാനൊരു തനി നഗ്നനായ പിന്നെ താക്കീതുകാരനാവുന്നു, കാരണം അത്രയും വേഗത്തിൽ ഞാൻ താക്കീത് ചെയ്താൽ ഞാൻ വന്നിട്ടുള്ള ആളാണ്. ഇങ്ങനത്തെ ഒരു പ്രയോഗമായി വരാനുള്ള കാരണത്തിൽ രണ്ട് കഥകൾ പറയപ്പെടുന്നുണ്ട്. അതിലൊരു കഥ, ഒരാൾ, ഒരു മനുഷ്യൻ
അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് ഒരു സൈന്യം വരുന്നത് കണ്ടു യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കണ്ട ഉടനെ അയാൾ ഡ്രസ്സും കൂടി ഇടാതെ, വസ്ത്രം കൂടി ധരിക്കാതെ, ആ ഒരു സമയം പോലും വസ്ത്രം ധരിക്കാനുള്ള ഒരു സമയം പോലും പാഴാക്കാതെ തൻ്റെ കൗമിലേക്ക് ഓടി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ആക്രമിക്കാനൊരു സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ആളപ്പോൾ നഗ്നനായ താക്കീതുകാരനാണല്ലോ എന്ന പോലെയുള്ള ഒരു താക്കീതുകാരൻ. ആ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പിന്നെ എന്തായി, അൽ നദീറുള്ള റിയാൻ എന്നുള്ളത് പിന്നെ ഒരു ഭാഷയിൽ അതൊരു പ്രയോഗമായി മാറി. അപ്പോൾ അത്രയും വേഗത്തിൽ താക്കീത് ചെയ്യുന്ന ആൾ, ഒരു സംഗതി തൻ്റെ ജനതയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ വസ്ത്രടാനുള്ള ആ ഒരു സമയം പോലും പാഴാക്കാതെ വേഗത്തിൽ അവർക്ക് വിവരം കൈമാറിയ ആൾ, ആ ഒരു കഥയിൽ സംഭവിച്ചതാണ്. ആ ഒരു കഥയിൽ നിന്നാണ് ഈ പ്രയോഗം ഭാഷയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നബിയുടെ സാമ്യത എന്താണ്? അത്രയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കൃത്യ വിവരം നമുക്ക് അത്രയും എത്തിച്ചു തന്നിട്ട് നമുക്കൊരു അപകടം വരാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ശിക്ഷ വരാനുണ്ട് എന്ന് പറഞ്ഞ് വരാൻ വരുന്ന, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ വന്ന ഒരു താക്കീതുകാരനാണ് നബി എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ ഉദാഹരണത്തിലൂടെ. അപ്പോൾ ആ കഥയിലുള്ള, ഏത് കഥയിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൗമിനോട് സൈന്യം വരുന്നുണ്ട് എന്ന് പറയാൻ പോയി, അല്ലെങ്കിൽ സൈന്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലേ, അല്ലെങ്കിൽ സൈന്യത്തെ കണ്ടു എന്ന് മുന്നറിയിപ്പ് പറഞ്ഞില്ലേ, അപ്പോൾ ആ സൈന്യത്തിൻ്റെ ആളെപ്പോലെയാണ് നബി തങ്ങളുടെ സമൂഹമാവുന്ന നമ്മൾ. അതിലേക്ക് വന്നിട്ട് വിവരം പറഞ്ഞു തന്ന ആ മനുഷ്യനെ പോലെയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്നമ മസലി വമസലു മാ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുലിന ദാ ഖൗമൻ ഫഖാല യാ ഖൗമി ഇന്നി റായിതുൽ ജൈശ ബി ഐനൈ വ ഇന്നി അന നദീറുൽ റിയാൻ ഫന്നജാ അന്നജാ. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടൂ, രക്ഷയെ നിങ്ങൾ തേടൂ എന്നൊക്കെ. ഐ അഞ്ചു അന്നജാ, നിങ്ങൾ രക്ഷപ്പെടുകയും. പിന്നെ അടുത്ത് അപ്പോഴെന്തായി, അപാഹു ത്വായിഫത്തുന്ന ഒരു സംഘം ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് അതിനെ അനുസരിച്ചു, മിൻ കൗമി തൻ്റെ ജനതയിൽ നിന്ന്. എന്നിട്ടോ ഫാദലജു, അവർ രാത്രി തന്നെ പുറപ്പെട്ടു, സൈന്യം വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയ ഉടനെ ഫാദലജു അവർ രാത്രി തന്നെ പുറപ്പെട്ടു. ഫാദലജു അവർ രാത്രിയിൽ തന്നെ പുറപ്പെട്ടു. പുറപ്പെട്ടിട്ടോ പിന്നെ ബാക്കി പറയാം. അതിലജു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പോവുക എന്നർത്ഥം കേട്ടോ. അപ്പോൾ അവർ രാത്രിയിൽ പുറപ്പെട്ടു, രാത്രിയിൽ പോയി. എലാ മഹിൽ, പിന്നെ അതിലജു പന്തലക്കു, അങ്ങനെ അവർ പോയി. അലാ മഹലിയും അവരുടെ ആ ഒരു സാവകാശത്തിൽ അവരങ്ങനെ പോയി. പനജോ, അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ഫകദബത്ത് ത്വായിഫത്തിൻ്റെ ഒരു സംഘം ആളുകൾ നിഷേധിച്ചു, മിന്നും അവരിൽ നിന്ന്. ഫാസ്ബഹു, അവരവിടെ തന്നെ നിലന്നു. അവരവിടെ തന്നെ നിലന്നു എന്ന് പറഞ്ഞാൽ അവരവിടെ തന്നെ പ്രഭാതത്തിലായി, അവിടുന്ന് രാത്രിയിൽ പുറപ്പെടാതെ അവരവിടെ തന്നെ ആയിരിക്കെ രാവിലെയായി, പ്രഭാതമായി. മക്കാനും അവരുടെ സ്ഥലത്ത് തന്നെ നിന്ന് അവർ പ്രഭാ നേരം വെളുപ്പിച്ചു. ഫസബ്ബഹുമുൽ ജൈഷു, അങ്ങനെ പ്രഭാതത്തിൽ അവരെ സൈന്യം എത്തിച്ചു എന്ന് പറഞ്ഞാൽ സൈന്യം അവരുടെ അടുക്കൽ പ്രഭാതത്തിൽ തന്നെ വന്നു. ഫഅഹ്ലകഹും, അങ്ങനെ അവരെ ആ സൈന്യം നശിപ്പിച്ചു. ഫഅഹ്ലകഹും, ജൈഷ് അവരെന്ത് ചെയ്തു? അവരെ നശിപ്പിച്ചു. ഫഅഹ്ലകഹും, അങ്ങനെ ആ സൈന്യം അവരെ നശിപ്പിച്ചു. വജ്തഹഹും, ആ സൈന്യം അവരെ ഉന്മൂലനം ചെയ്തു, മൊത്തത്തിലാണ് നശിപ്പിച്ചു. ഫഅഹ്ലകഹും എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, ഇജ്താഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നശിപ്പിച്ചു. അഹ്ലക ബിൽ കുല്ലിയത്തിൽ, മുഴുവനായിട്ട് നശിപ്പിച്ചു. അതിനാണ് ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞു, അവരെ ഉന്മൂലനം ചെയ്തു, മൊത്തം ഇല്ലാതാക്കി. ഫദാലിക മസലുമന്ന ത്വാനി, ഇതാണ് എന്നെ അനുസരിച്ചവൻ്റെ ഉദാഹരണം. ഏത്? ആ വാർത്ത കിട്ടിയപ്പോൾ രാത്രി തന്നെ പുറപ്പെട്ടു, അങ്ങനെ അവർ ഫനജോ എന്ന് പറഞ്ഞില്ലേ, അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആ രക്ഷപ്പെട്ട ആൾക്കാരാണ് എന്നെ അനുസരിച്ചവരുടെ ഉദാഹരണത്തിൽ അവരുടെ ഉദാഹരണം. പിന്നെ പത്തബാമാജിയത്തു ബിഹി, അവരെന്താണ് എന്നെ അനുസരിച്ചവൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ വദാലിക്കാത് മസലുമെന്ന ത്വാനി, എന്നെ അനുസരിച്ചവൻ്റെ ഉദാഹരണമാണ്. പത്തബാമാജിയത്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിന് പത്തബാ എന്നിട്ട് അതിനെ പിന്തുടരുകയും ചെയ്തു. മാജിയത്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിന്, അപ്പോൾ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റിയ ആളുടെയും എന്നെ അനുസരിച്ചവൻ്റെയും ഉപമ ഇതാവുന്നു. ഒമസലുമൻ ആസാനി, അതുപോലെ തന്നെ എന്നെ ധിക്കരിച്ചവൻ്റെ ഉപമ, അവക്കഥിമാജീത്തു ബി, ഞാൻ കൊണ്ടുവന്നതിനെ കളവാക്കിയതിൻ്റെയും ആളുടെ ഉപമ ഇതാണ്. ആ കൊണ്ടുവന്നത് എന്താണ്? മിനൽ ഹത്തി, ഹക്കിനാലുള്ള. അപ്പോൾ ഹക്കിനാൽ ഞാൻ കൊണ്ടുവന്നതിനെ നിഷേധിച്ച് എന്നെ ധിക്കരിച്ച ആളുടെ ഉപമയും, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടർന്ന് എന്നെ അനുസരിച്ചവൻ്റെയും ഉപമ ഇതാവുന്നു. ഏതാണ് ഉപമ?
ഈ കഥയിലുള്ള സൈന്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു സൈന്യത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു യുദ്ധം ചെയ്യാൻ സൈന്യം വരുന്നത് ഞാൻ കണ്ടിട്ടാണ് വരുന്നതെന്ന് ഓടി വന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംഘം ആളുകൾ അതിൽ അനുസരിച്ചു അവരവിടുന്ന് രാത്രി തന്നെ രാത്രിക്ക് രാത്രി പുറപ്പെട്ടു പോയവർ രക്ഷപ്പെട്ടു. മറ്റാളുകൾ അതിനെ നിഷേധിച്ചവർ അവിടെ തന്നെ നേരം വെളുപ്പിച്ചപ്പോൾ പ്രഭാതത്തിലായതുകൊണ്ട് അവരെ സൈന്യം എത്തിച്ചു ഇവരെ. കാരണം സൈന്യം ഇവരെ പ്രഭാതത്തിൽ ഇവരെ പിടികൂടി വന്നിട്ട്. എന്നിട്ടോ സൈന്യം അവരെ അങ്ങോട്ട് നശിപ്പിച്ചു എന്ന് മാത്രമല്ല ഉന്മൂലനം ചെയ്തു. ഈ ഉന്മൂലനം ചെയ്ത കഥയിൽ ആദ്യം ഒരു അനുസരിച്ച സംഘവും രക്ഷപ്പെട്ടവർ, അതാണ് നിബിധങ്ങളെ അനുസരിച്ച് നിബിധങ്ങൾ കൊണ്ടുവന്നതിനെ പിന്തുടരുന്നവരുടെ ഉപമ. അവർ രക്ഷപ്പെടും. നേരെ മറിച്ച് അവിടെ തന്നെ ചടഞ്ഞുകൂടി അവിടെ തന്നെ നേരം വെളുപ്പിച്ചവരുടെ ഉപമ. നിബിധങ്ങളെ ധിക്കരിക്കുകയും നിബിധങ്ങൾ കൊണ്ടുവന്നതിനെ കളവാക്കിയവരും എന്നാൽ അതേസമയം അവിടെ ഈ സൈന്യം വന്ന് നശിപ്പിച്ചവരുമായ ജനത, ആ ജനതയെ പോലെയാണ് ആര് നിബിധങ്ങളെ ധിക്കരിച്ച് നാളെ അപകടത്തിൽ നരകത്തിൽ പെടാൻ പോകുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണ സഹിതം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേരെ മനസ്സിലാക്കുക, നേരെ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.